ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പലപ്പോഴും വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള ടെക്നോളജി മുഴുവനായി കൃത്യമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം നമുക്ക് ഉപയോഗിക്കാറില്ല എന്നുള്ളത് പലപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ നമുക്ക് നോക്കാം. അതിലൊരു ടെക്നോളജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDW എന്ന് പറയുന്ന, അതല്ലെങ്കിൽ LDA എന്ന് പറയുന്ന ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലൈൻ ഡിപ്പാർച്ചർ അലർട്ട്, അതല്ലെങ്കിൽ ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് പ്ലസ് എന്നൊക്കെ പറയുന്ന പല ടെക്നോളജികളുണ്ട്. അതിലെ ഒരു ടെക്നോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ LDW പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ വിൻഷീൽഡിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോഡിലുള്ള റോഡിന്റെ ട്രാക്ക് ലൈനുകൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വാഹനം അൺഇൻറ്റൻഷണൽ ആയിട്ട്, നമ്മളിപ്പോൾ ഇൻറ്റൻഷണൽ ആയിട്ട് നമ്മളിപ്പം ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം തിരിക്കുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതേസമയം അൺഇൻറ്റൻഷണൽ ആയിട്ട് വാഹനം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയുന്ന സമയത്ത് ഈ ക്യാമറ ലൈൻ ട്രാക്ക് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് അതെപ്പോഴും ആ ലൈൻ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ഒരു വാർണിംഗ്, ചില വാഹനങ്ങളിൽ ഒരു വാർണിംഗ് ആയിരിക്കാം, അതൊരു ചൈം ആയിരിക്കാം, ഒരു സൗണ്ട് ഉണ്ടായിരിക്കാം, മെസ്സേജ് ആയിട്ടുണ്ടാവാം. ചില വാഹനങ്ങളിൽ അതൊരു ഹാപ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൂടി നമുക്ക് തരും. ഇപ്പം ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ LDW+ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഏതെങ്കിലും ലൈൻ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റീറിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ലൈൻ റോഡിൽ ലൈൻ വളരെ കൃത്യമായിട്ട് കാണുന്നില്ല എങ്കിൽ ഈ സിസ്റ്റം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ഇനി LDW ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരു ഫംഗ്ഷൻ, ഒരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. എല്ലാ വാഹനങ്ങളിലും അതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് പരിശോധിക്കാം. അപ്പൊ നമുക്ക് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ LDW ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഫംഗ്ഷൻ. ഇപ്പം ഈ സിം ഇത് ലൈറ്റ് കത്തിയെടുക്കുന്നത് ഓഫാണ്. ഇനി ഞാനിത് ഓൺ ആക്കിയിട്ട് നമുക്ക് റോട്ടിൽ നേരെ ഓടിച്ചു നോക്കാം. ഇത് ഓണായി. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാർണിംഗ് കാണാം. ഈ കാണുന്നതാണ് LDW ഓൺ ആയിരിക്കുന്നതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. നമ്മൾ LDW ഓൺ ആണ്, എന്നാൽ ഈ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈനൊന്നും കാണാനില്ല. ഇപ്പം ഞാൻ കൈ വിട്ടു, വാഹനം ഒരു ട്രാക്ക് മാറ്റാണ്, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. വണ്ടി അപ്പുറത്തെ ട്രാക്കിലേക്ക് പോയി. ഇത് ഇതിന്റെ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, റോഡിലെ ലൈൻസ് കൃത്യമായിട്ട് ഇതിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഒന്നും സംഭവിക്കുന്നില്ല. വണ്ടി അപ്പുറത്തെ ട്രാക്കിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി. ഓക്കെ, ഒരു വാർണിംഗ് സംഭവിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാക്ക് പ്രോപ്പറായിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നല്ലൊരു റോട്ടിൽ ട്രാക്ക് പ്രോപ്പർ ട്രാക്കുള്ള റോട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ലൈൻ ഡിപ്പാർച്ചർ ഓൺ ആണ്. ഇതൊക്കെ സ്റ്റിയറിംഗ് തിരിയുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് തിരിയുന്നുണ്ടോ? ഇനി വീണ്ടും ലൈൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അല്പം സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റിയറിംഗ് തിരിയുന്നുണ്ടോ? ലൈൻ ചേഞ്ച് ആകാൻ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും തിരിഞ്ഞ് അത് വീണ്ടും ട്രാക്കിലേക്ക് തന്നെ വരും. ഓക്കെ, ഇപ്പം നമുക്ക് റോഡ് പ്രോപ്പറായി ട്രാക്ക് കാണാം. ഇപ്പോൾ റോഡ് വണ്ടി ഇതാണ്ട് സ്റ്റിയറിംഗ് തനിയെ തിരിയുന്നുണ്ടോ? തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിയാണ്. അതിന് കാരണം ഈ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും അതിനാ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരും. കണ്ടോ, ഇതാണ് ലൈൻ ഡിപ്പാർച്ചർ പ്ലസ് എന്ന് പറയുന്ന സിസ്റ്റം. കാരണം ഇത് സ്റ്റിയറിംഗ് കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ചിലതിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വാർണിംഗ് ആയിരിക്കും ഉണ്ടാവും. ജസ്റ്റ് വാർണിംഗ് കൊടുക്കും, കസ്റ്റമർക്കൊരു വാർണിംഗ്, അതായത് ഡ്രൈവർക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ് ഈ വണ്ടിയിലെ ട്രാക്ക് മാറിപ്പോകണം എന്നുള്ളത്. ഇപ്പം നല്ല റോഡ്, നല്ല പ്രോപ്പറായിട്ട് ലൈൻസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കാം, നമുക്ക് ഇതൊന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നു. സ്റ്റിയറിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഉണ്ടോ, നോക്കിയോ, ഇത് ഡീവിയേറ്റ് ചെയ്യാൻ പോണ്. അതെ, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് തിരിയുന്നു, ആ ട്രാക്കിലേക്ക് കൊണ്ടിരുന്നു. നോക്കിയോ, സ്റ്റിയറിംഗിലേക്ക് നോക്കിയോ, തനിയെ തിരിയുന്നു, വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടിരുന്നു. വീണ്ടും പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടിരുന്നു. വീണ്ടും വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ശ്രദ്ധിക്കാം.
അങ്ങനെ ട്രാക്കിലേക്ക് പോയി. ട്രാക്ക് മാറി, ഒരു കുഴപ്പമില്ല. സ്റ്റിയറിംഗിൽ യാതൊരു എഫേർട്ടും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇട്ടു, അതുകൊണ്ട് സിസ്റ്റത്തിന് മനസ്സിലായി നമ്മൾ ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് സിസ്റ്റം. ഇത് ആക്ച്വലി വാർണിംഗ് അല്ല, ഇത് ശരിക്കും സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ചില വാഹനങ്ങളിൽ ഇതിന് പകരം വാർണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില വാഹനങ്ങളിലെ വാർണിംഗും അതിൻ്റെ ഇതും എല്ലാം അടക്കം ഉണ്ടാവും. ചില ഓപ്ഷനുകൾ ഉണ്ടായിരിക്കാം ഇതിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് വാർണിംഗ് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല ടെക്നോളജി നമ്മുടെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഓരോ ടെക്നോളജിയും കൃത്യമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. പക്ഷേ ടെക്നോളജി ഒരുപാട് റിലൈ ചെയ്യാനായിട്ട് എപ്പോഴും സാധിക്കില്ല. കാരണം എപ്പോൾ വേണമെങ്കിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാം, ടെക്നോളജി ഏത് സമയത്ത് എറർ ആവാം. അപ്പോൾ ഇതെപ്പോഴും കൃത്യമായിട്ട് വർക്കിയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ടെക്നോളജി കൃത്യമായിട്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.